നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, എക്സലിലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്. ഈ കഴിഞ്ഞ നമ്മൾ എക്സലിലെ വീഡിയോസ് ഇട്ട പോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്, കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നേരെ ദീർഘിപ്പിക്കില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ കഴിയുന്നുണ്ട്. ഇത് കുറച്ച് ഡ്രൈവേഴ്സിൻ്റെ ട്രിപ്പ് കൗണ്ട് ആണെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. അതായത് നെയിം, പിന്നെ മന്തിൻ്റെ രണ്ട് നെയിം, അതായത് ജനുവരി ഫെബ്രുവരി രണ്ട് മന്തിലെ ഒരു ട്രിപ്പിൻ്റെ കൗണ്ടാണത്. ഓക്കെ, നെയിം എല്ലാവരെയും കൊടുത്തിട്ടുണ്ട്. അജു മണി അങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് നെയിം കൊടുത്തിട്ടുണ്ട്. അവരെ എത്ര ട്രിപ്പ് പോകണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ജനുവരിയിലേതും ഫെബ്രുവരിയിലേതും. ഇപ്പോൾ നമുക്ക് ഇതൊരു വലിയ ഡേറ്റാ ബേസ് ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് നമുക്ക് എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്, അതായത് റിപ്പീറ്റേഷൻ സംഭവിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ചെറിയ ടേബിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ അജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേത് ഇവിടെ ജനുവരിയിൽ 5, ഫെബ്രുവരിയിൽ 7, ഇതേ റിപ്പീറ്റേഷൻ തന്നെയാണ് ഇവിടെ അജുവിൻ്റെ ഇവിടെയും വന്നിട്ടുള്ളത്. ഓക്കെ, 5, 7, ഇത് നമുക്കൊരു വലിയ ഡേറ്റാ ബേസ് ആണ്. ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്കിപ്പം അതിനാവശ്യമില്ലല്ലോ. ആ ഒരു ഡേറ്റാ ബേസ് ഉള്ള സമയത്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉള്ള ആവശ്യമില്ല, സമ്മറി കൊടുക്കാൻ സമയത്ത്. അപ്പം നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെ എന്താ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ഏത് ടേബിളിലുള്ള ഏത് എത്രത്തോളം ഏരിയാസിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ആ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്കിവിടെ മേളിൽ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് ആ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ബോക്സ് വരും. ഇതിനകത്ത് സെലക്ട് ആളാണോ, അതായത് കോളം BCD. ഓക്കെ, ഈ മൂന്ന് കോളമാണ് നമ്മൾ ഈ ടേബിളിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോളത്തിൻ്റെതാണോ അതോ ഈ മൂന്ന് കോളത്തിൻ്റെയാണോ എന്ന് ചോദിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമുക്ക് ഇപ്പം സെലക്ട് ആകാൻ നോക്കുമ്പോൾ അജുവിൻ്റെ സെയിം മൂന്ന് കോളത്തിലും ഒരേപോലെ ഉള്ളതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇപ്പം സെലക്ട് ആകുന്ന ഒരു ഓപ്ഷൻ ആണ് കൊടുത്തത്. നമുക്കിത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അജുവിൻ്റെ രണ്ടാമത് റിപ്പീറ്റ് ആയി കിടന്നത് റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റേഷൻ സംഭവിച്ച വാല്യൂസ് നമുക്ക് ഡിലീറ്റ് ചെയ്തുള്ള. അപ്പം ഈ ഇങ്ങനെയുള്ള ഈ സിനാരിയോ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒരു പക്ഷേ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് ഡ്യൂപ്ലിക്കേഷൻ, അതെങ്ങനെ നമുക്ക് കണ്ട്, അതായത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്കത് കാണണം ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ എക്സൽ ടേബിളിനകത്ത് ആ ഒരു ടേബിള് ഫുള്ള് സെലക്ട് ചെയ്യുക. ഏത് ഏരിയയിലാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് ആ ഒരു ടേബിൾ ഫുള്ള് സെലക്ട് ചെയ്യുക. ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഹോമിൽ വന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിൽ വന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. അവിടെ നിന്ന് നേരെ താഴെ വരിക ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് എന്ന് കാണിക്കും. അതായത് ഈ ഒരു ഫോർമാറ്റിൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ജസ്റ്റ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചത് റിപ്പീറ്റേഷൻ വന്ന് അത് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഹൈലൈറ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ പിന്നെ ലേറ്റർ ഓൺ നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഇതിനെ കൂടെ ചെറിയൊരു കാര്യങ്ങൾ പറയാം. ഇപ്പം ഈ ഒരു രീതിയിൽ ഹൈലൈറ്റ് ആയ ഒരു ബോക്സ്, ഓക്കെ, നമുക്ക് ഇപ്പം തൊട്ട് അടുത്ത സ്റ്റെപ്പിന് മുന്നേ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അൺഡു ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ ഒരു ഹൈലൈറ്റും കാര്യങ്ങളെല്ലാം മറുപടി നോർമൽ രീതിയിലാക്കണം. ഓക്കെ, ഞാനിപ്പം പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സിനാരിയോ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ ചെയ്ത് ഓക്കെ കുറേ സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്വേർഡ് ഇത് അൺഡു അടിച്ച് അല്ലെങ്കിൽ കൺട്രോൾസ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഈ പഴയ ഒരു അവസ്ഥയിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പാടായിരിക്കും. എന്തായാലും നമ്മൾ മണി എന്ന് പറയുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെ ആ ഒരു സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഈ അജു എന്ന് പറയുന്നതും വേണം. ഈ ഒരു ഹൈലൈറ്റ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എന്ത് ചെയ്യും, സാധാരണ എല്ലാവരും അല്ലെങ്കിൽ ഓക്കെ ഇത് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സെയിം രീതിയിൽ വേണമെങ്കിൽ ഈ ഒരു കോൾ ആ ഒരു എൻ്റെ റോ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ്, ഓക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയില്ല. ഓക്കെ, നമുക്ക് ലെറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ലെറ്റർ ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്തു, ലെറ്റർ ഓട്ടോമാറ്റിക് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി ചിലപ്പം ചിലതാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് സെല്ല് കാണിക്കും, ഇത് ഫോർമാറ്റ് സെല്ല് കാണിക്കും, എന്നാലും ഇതാവത്തില്ല. അപ്പം നമുക്ക് ഇതെങ്ങനെ പഴയ പടിക്ക് ആക്കാം, അതായത് ഈ ഒരു മണിയെന്നുള്ള മണിയുടെ ആ ഒരു റോയുടെ സെയിം അതേ കളർ ഫോർമാറ്റിലും ആ ഫോണിൽ എല്ലാത്തിലും നമുക്ക് ആ ഒരു ഈ അജു എന്ന് പറയുന്നതും നമുക്ക് പഴയ പടിയാക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സെയിം അതേപോലെ എൻ്റെ ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിലൂടെ പോവുക, മാനേജ് റൂൾസ് പോവാം. ഓക്കെ, മാനേജ് റൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇപ്പം നമ്മൾ ഒരു റൂളേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ, അതായത് ഒരു കണ്ടീഷണൽ ഫോർമാറ്റ് നമുക്ക് ഇട്ടിട്ടുള്ളൂ.
നമ്മൾ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറെ കാണും, ഇതിപ്പം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇത് നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിവിടെ മനസ്സിന് അടിച്ചു കഴിഞ്ഞിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് പഴയപടിയായി. അതല്ലാതെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തിന് കൂടുതൽ പറയാനേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത ഫംഗ്ഷൻ നമുക്ക് 3D ഫോർമുല ഉപയോഗിച്ച് സം എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്, അതായത് മൾട്ടിപ്പിൾ ഷീറ്റ്സിലെ സം എങ്ങനെ നമുക്ക് എടുക്കാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, ഇവിടെ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3, ഗ്രാൻഡ് ടോട്ടൽ, ഇങ്ങനെ ഒരു 4 ഷീറ്റ് ഇവിടെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് കാണാൻ കഴിയും ബ്രാഞ്ച് 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഐറ്റം ജനുവരി 3 മാത്രം 3 മന്താണ് ടോട്ടലുണ്ട്. ഓക്കെ, ഇപ്പം ആ ബ്രാഞ്ച് 1 ഈ ഐറ്റം ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ ഇത്ര ഉണ്ടായിരുന്നു, മാർച്ച് ഇത്ര ഉണ്ടായിരുന്നു. ഓക്കെ, ടോട്ടൽ ഇത്ര ഉണ്ട്. അപ്പം ബി ബി എന്ന് പറയുന്ന ഐറ്റം അതേപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച്. അപ്പം ബ്രാഞ്ച് 2 അതിൻ്റെ ക്വാണ്ടിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പം ബ്രാഞ്ച് 2 ക്വാണ്ടിറ്റി അത് ഇതേ കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടോട്ടൽ കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ച് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി അതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിനും കൂടെ എൻ്റെ ഫുള്ള് വേഗം, അതായത് ഇപ്പം ഇതിപ്പോൾ ടോട്ടൽ എന്താണെന്ന് എ എന്ന് പറയുന്ന ഒരു ഐറ്റം ജനുവരിയിൽ മൊത്തത്തിൽ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3 അവിടെ 3 അടുത്തേയും കൂടെ ഒരു വാല്യൂ കൂടെ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ആ എൻ്റെ ടേബിൾ നമുക്ക് ഫില്ലാക്കാം, അതായത് ജനുവരിയിൽ എത്ര വേണം, ഫെബ്രുവരിയിൽ എത്ര ഉണ്ട്, മാർച്ച് എത്ര ഉണ്ട്, ഇങ്ങനെ ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള എത്ര ഉണ്ട്, അങ്ങനെ നമുക്ക് എല്ലാ ടേബിളിലും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇസിക്കൽ ടു സം എന്ന് ടൈപ്പ് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനിയുള്ളതാണ് നല്ല ശ്രദ്ധയിൽ നമ്മൾ നോക്കുന്നത്, അവിടെയാണ് നമ്മൾ 3D ഫോർമുല ഉപയോഗിക്കാൻ പോകുന്നത്. ബ്രാഞ്ച് 1 ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബ്രാഞ്ച് 1 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഇത്തെ വാല്യൂ വരിക. ഓക്കെ, ഫസ്റ്റിലത്തെ വാല്യൂ വന്നിട്ട് ഈ ജനുവരി ഇവിടെ 45 എന്നുള്ള വരുന്നുണ്ടല്ലേ എ, അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചു കൊണ്ട് തന്നെ ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3 ഈ 3 ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഈ ഒരു ബോക്സിൽ, അതായത് ഈ ഒരു ബോക്സിൽ എയ്ക്ക് സെയിം എഗെയിൻസ്റ്റ് ആയിട്ട് ജനുവരിയിൽ ആ 3 ടേബിളിൻ്റെയും കൂടെ സമ്മാണ് എനിക്കിവിടെ കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു കോളത്തിൻ്റെ ഫുള്ള് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പം ഇത് എയുടെ ഫെബ്രുവരിയിലെ ഫുള്ളായി, മാർച്ചിലെ ഫുള്ളായി, അതായത് ടോട്ടലിൻ്റെ 3 ഷീറ്റിലെയും കൂടെ ടോട്ടൽ അവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ കൂടെ ലൈബ്രറി എടുത്തിട്ട് നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഫില്ലായി. ഇത്ര ഈസി ആയിട്ട് മൾട്ടിപ്പിൾ ഷീറ്റിൽ നമുക്ക് സമ്മ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളൊരു കുഞ്ഞു വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും തൽക്കാലം വണക്കം.